शिवगिरी श्री शारदा विद्यानिकेतन एल्ला कुट्टिकल्क्कुम एन्टे नमस्कारम। इन्न जून 21 अंतराष्ट्र योग दिन। एन्ताण योग? योग एन्न परयुम्बोल यूनिटी ओप्पम अथवा चेर्च एन्नाण अर्थम। पलरुम चिंतिक्कुन्न योग एन्न केट्टु कळञ्ञाल ब्रीतिंग कुरच्च् आसनास् अल्लेंकिल एक्सर्सैस् എന്നൊക്കെ പലരും ചിന്തിക്കുന്നവരുണ്ടാവും. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ പ്രവർത്തിപ്പിക്കുക, ഇതാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഉദ്ദേശം. ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ എങ്ങനെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഹെൽത്തി ആണ്, നല്ല ആരോഗ്യവാനാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ മാനസികപരമായി മൈൻഡ് ഫ്രീ അല്ല എങ്കിൽ നല്ലൊരു വ്യക്തിയായിരിക്കും, ഹെൽത്തി പേഴ്സൺ ആയിരിക്കും. മാനസികപരമായും ശാരീരികപരമായും സ്പിരിച്വൽ ആയിട്ടും നമ്മൾ ഫിറ്റ് ആയിരിക്കണം, ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരാളാണ് ശരിക്കുള്ളൊരു. അതിന് യോഗയുടെ ഉത്തരവാദിത്വം എന്ന് വെച്ചാൽ വളരെ കൂടുതലാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ. പതഞ്ജലി മഹർഷിയാണ് യോഗ ശാസ്ത്രത്തിന്റെ ഋഷി എന്നറിയപ്പെടുന്നത്. എന്താണ് ഈ യോഗ എന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും സ്വാസ്ഥ്യവും സൗഖ്യവും നേടിത്തരുന്നതിനായി പരമ്പരകളായി ആചരിച്ച് തെളിയിച്ച ജീവിത സൂത്രമാണ് ഈ യോഗ. യോഗയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ വൃത്തി ശുചിത്വം. നിങ്ങളുടെ ആഹാരത്തിൻ്റെ കാര്യമായാലും കുട്ടികളെല്ലാം വലിച്ചു വാരിയിട്ട് ആഹാരം കഴിക്കും. പല ഇപ്പോൾ സ്കൂൾ വിട്ട് വീട്ടിലെത്തി കഴിഞ്ഞാൽ ബുക്ക് അവിടെ ഇവിടെ വലിച്ചിടുക, ഇതെല്ലാം മാറ്റിയെടുക്കണം നിങ്ങൾ യോഗയിലൂടെ. എഴുന്നേൽക്കുന്നത് പോലും രാവിലെ എഴുന്നേൽക്കാം, 4 മണിക്കും 6 മണിക്കും ഇടയിൽ എഴുന്നേൽക്കണം, അതാണ് ശരിക്കുള്ള നിയമം. വലിയ വലിയ പോസ്റ്റുകളിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ വലിയ ലെവലിൽ അച്ചീവ്മെന്റ് ചെയ്ത ഒട്ടുമിക്ക ആൾക്കാരുടെയും ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ രാവിലെ മോർണിംഗ് വേക്കപ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു സമയത്തായിരിക്കും, 4 മണിക്കും 6 മണിക്കും ഇടയിലായിരിക്കും. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുമ്പോൾ വൃത്തി ശുചിത്വം, നിങ്ങളുടെ ആഹാരത്തിൻ്റെ കാര്യത്തിലായാലും നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ കാര്യത്തിലായാലും, നിങ്ങളുടെ നോട്ടം, പാപം, ഇരിപ്പ്, നടത്തം, എല്ലാ കാര്യത്തിലും നല്ലൊരു ശ്രദ്ധ, വൃത്തി മീൻസ് നല്ലൊരു അച്ചടക്കം വേണം. ഇതാണ് മെയിനായിട്ട് ആദ്യമായിട്ട് നിങ്ങൾക്ക് കൂടുതലായിരുന്നു കിട്ടുന്നത്. എക്സസൈസ് മാത്രം അല്ലെങ്കിൽ ബ്രീതിങ് മാത്രം എന്ന് ധരിക്കരുത്. നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ പ്രവർത്തിച്ച് കൊണ്ടുപോവുക, നല്ല ഫ്രീ ആയിട്ട് ഹെൽത്തി പേഴ്സൺ ആയിട്ട് ഇരിക്കുക, ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു ഉദ്ദേശം. ആയുർവേദത്തിൽ പോലും ആദ്യഘട്ടം എന്ന് പറയുമ്പോൾ വൃത്തി ശുചിത്വമാണ്, അവസാന ഘട്ടമാണ് അതിനുള്ള ചികിത്സാ രീതിയിലേക്ക് പോകുന്നത്. ഇന്ന് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മഹാമാരിയാണ് കൊറോണ. ഇതിന് പോലും പറയുന്ന വൃത്തി ശുചിത്വമാണ്, നമ്മളെ നാം തന്നെ ശ്രദ്ധിക്കുക മെയിനായിട്ട്. ഞാൻ കൂടുതലായിട്ട് വലിച്ചു നീട്ടുന്നില്ല. കുട്ടികളായ നിങ്ങളോട് എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ, ചിട്ടയിലൂടെ ഉള്ള സന്തോഷം കണ്ടെത്തുക. എല്ലാം നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാം ഒരു അച്ചടക്കത്തോടുകൂടി പോകണമെങ്കിൽ, നിങ്ങളുടെ കോൺസെൻട്രേഷൻ പഠിത്തത്തിൽ ശ്രദ്ധിക്കണമെങ്കിൽ, എല്ലാ ദിവസവും രാവിലെ 4 മണിക്കും 6 മണിക്കും ഇടയിൽ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കഴിയുന്ന രീതിയിലുള്ള യോഗ ആസനാസ് ചെയ്യാൻ ശ്രമിക്കുക, മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് ആദ്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ചിന്താശക്തി വളർത്തുക. നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് കുട്ടികൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആസനാസ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കും, ഒപ്പം നിങ്ങളും ചെയ്യാൻ ശ്രമിക്കുക.
നമുക്ക് ഫസ്റ്റ് ആസനയിലേക്ക് പോവാം. ഫസ്റ്റ് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളെ കൊണ്ട് എന്ത് കഴിയുന്നു അത് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളും മേലിലേക്ക് കൊണ്ടുവരിക. ശ്വാസം വിട്ടുകൊണ്ട് വളരെ സാവധാനം കൈകൾ താഴെ നിങ്ങളുടെ കാലിൽ തൊടാൻ ശ്രമിക്കുക. മുട്ടുമടക്കരുത്, നോർമൽ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. 10 സെക്കൻഡ് അവിടെ സ്റ്റേ ചെയ്യുക. വളരെ സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് പയ്യെ രണ്ട് കൈകളും മേളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ സൈഡിലേക്ക്. വീണ്ടും ശ്വാസം എടുക്കുന്നു, ഒപ്പം ശ്വാസം പുറത്തേക്ക് വിടും. ഇങ്ങനെ ഇത് രണ്ട് പ്രാവശ്യം നിങ്ങൾ ചെയ്യുക. അടുത്തതായി താടാസനയാണ്. ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് കൈകൾ രണ്ടും സൈഡിലേക്ക്, ബ്രീത്ത് ഔട്ട് കൈകൾ തിരിക്കുന്നു, ഒപ്പം ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് കൈകൾ ഇന്റർലോക്ക് ചെയ്യുന്നു. പയ്യെ കൈ തിരിച്ച് നിങ്ങളുടെ ടോയിൽ നിൽക്കാൻ ശ്രമിക്കും. നോർമൽ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. റിലാക്സ് ചെയ്യുക, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. അടുത്തതായി പശ്ചിമോട്ടാസന. നോർമൽ കാല് നീട്ടി നിവർന്നിരിക്കുക. രണ്ട് കൈകളും ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളും മേളിലേക്ക് ഉയർത്തുന്നു. ശ്വാസം വിട്ടുകൊണ്ട് വളരെ സാവധാനം നിങ്ങളുടെ രണ്ട് കൈകളും നിങ്ങളുടെ ടോയിൽ ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. എവിടെ എത്തുന്നു അത് മതി. കഴിയുന്ന ടോയിൽ ടച്ച് ചെയ്യുക, തല താഴേക്ക് ഇരിക്കുക. നോർമൽ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. റിലാക്സ് ചെയ്യുക, വളരെ സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ രണ്ടും മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ രണ്ടും സൈഡിലേക്ക്. വീണ്ടും ശ്വാസം എടുക്കുന്നു, ശ്വാസം പുറത്തേക്ക്, ഫ്രീ ആയിട്ടിരിക്കും. അടുത്തതായിട്ട് നമ്മൾ പ്രോൺ പൊസിഷനിലാണ്, കമന്ന് കിടന്നുകൊണ്ട് ചെയ്യുന്നതാണ്. കമന്ന് കിടന്നുകൊണ്ട് രണ്ട് കാലുകളും ചേർത്ത് വയ്ക്കുക. രണ്ട് കൈകളും നിങ്ങളുടെ ചെസ്റ്റിന് സൈഡിലായിട്ട് വയ്ക്കുക. ചിൻ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുക. വളരെ സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് നിങ്ങളുടെ അപ്പർ ബോഡി പയ്യെ ഉയർത്തുക. മുകളിലേക്ക് നോക്കുക. നോർമൽ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. റിലാക്സ് ചെയ്യുക.